ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോണത് ഒരു തമിഴ്നാട് റെസിപ്പിയാണ്. ഇതിൻ്റെ പേരാണ് ഉപ്പുരുണ്ടൈ. ഇത് നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് ടൈമിൽ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഉപ്പുരുണ്ട എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരി കുതിർക്കാനായിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. നമ്മൾ അവസാനം വെള്ളം ഒഴിച്ച് വെക്കില്ലേ, ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഈ ഒരു അരി നമ്മൾ അരച്ചെടുക്കുക. അങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറിയൊരു തരിയോട് കൂടിയിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് അരച്ചെടുത്തിട്ട് വരാം. അരിപ്പോൾ ചെറിയൊരു തരിയോട് കൂടിയിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തത് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യേണ്ടതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അടുത്തത് കടലപ്പരിപ്പാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു കടലപ്പരിപ്പൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളക് അണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് ചെറിയൊരു സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ അരി അരക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഉണ്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് സവാളയുടെ കളറൊന്നും ചേഞ്ച് ആവാനൊന്നും പാടില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലത്തെ കംപ്ലീറ്റ് വെള്ളം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അടുപ്പ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു തിക്ക് പരുവത്തിൽ വേണം ഈ ഒരു മാവ് നമുക്ക് കിട്ടാനായിട്ട്. പെട്ടെന്ന് തന്നെ തിക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കൈയെടുക്കാതെ വേണ്ടോ നമ്മളിത് വറ്റിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ലവണ്ണം തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് കയ്യിലൊന്നും ഒട്ടിയൊന്നും പിടിക്കുന്നില്ല കേട്ടോ. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്കിതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. എല്ലാതും ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇടിയപ്പമൊക്കെ വേവിക്കണം. ഇതുപോലെ തട്ടുണ്ടല്ലോ, ആ ഒരു തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഉരുളകളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചിട്ടെടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് കൈ പൊള്ളാതെ പതുക്കെ ഈ ഒരു തട്ടിതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് 10 മിനിറ്റോളം ഒന്ന് ആവിയിലൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പുരുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചട്നിയുടെ കൂടെ ഇത് കഴിക്കാം.
അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുരുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ തേങ്ങാ ചട്നിയുടെ കൂടെയാണ് ഇത് കഴിക്കാനായിട്ട് പോകുന്നത്. നല്ല ടേസ്റ്റാണിത് തേങ്ങാ ചട്നിയുടെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓളൊന്ന് ഓപ്ഷൻ കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.